കേന്ദ്രത്തിന്റെ അംഗീകാരം കേന്ദ്ര അനുമതി ലഭിച്ചെന്ന് ഐ എസ് ആർഒ ചെയർമാൻ കെ ശിവൻ അറിയിച്ചു രണ്ടായിരത്തിഇരുപത് ഐ എസ് ആർഒയെ സംബന്ധിച്ചിടത്തോളം സംഭവ ബഹുലമായ വർഷമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ചന്ദ്രയാൻ ത്രീക്ക് പുറമെ ഗഗൻ ഞാനും ആ വർഷം തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു നാല് ബഹിരാകാശ യാത്രികർക്ക് ഈ മാസം തന്നെ പരിശീലനം തുടങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചന്ദ്രയാൻ ടുവിന്റെ അതേ മാതൃകയിൽ തന്നെയാണ് ചന്ദ്രയാൻ ത്രീയും ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് സേഫ് ലാൻഡിങ്ങിനിടെ വേഗം ക്രമീകരിക്കാൻ കഴിയാതെ പോയതാണ് ചന്ദ്രയാൻ ടു ദൗത്യം പരാജയപ്പെടാൻ കാരണമായതെന്നും ഐ എസ് ആർഒ ചെയർമാൻ പറഞ്ഞു ഗഗൻയാൻ ദൗത്യത്തിനായി നാല് ബഹിരാകാശ സഞ്ചാരികളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് വ്യോമസേനയിൽ നിന്നുള്ള നാലു പേരെയാണ് തെരഞ്ഞെടുത്തത് ഈ മാസം തന്നെ ഇവർക്ക് റഷ്യയിൽ പരിശീലനം നൽകും ബഹിരാകാശത്ത് ആദ്യമായി ആളെ എത്തിക്കാനുള്ള ദൗത്യമാണ് ബഹിരാകാശത്ത് ആളെ എത്തിക്കുകയും സുരക്ഷിതമായി തിരികെ എത്തിക്കുകയുമാണ് പദ്ധതിയിടുന്നത് ഐ എസ് ആർഒയുടെ വികസനമാണ് മറ്റൊരു പദ്ധതി ദൗത്യങ്ങൾക്കായി ഐ എസ് ആർഒയുടെ ശേഷി വികസിപ്പിക്കേണ്ടതുണ്ട് ഇതിനായി തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ രണ്ടാമത്തെ സ്പേസ് പോർട്ടിനായി സ്ഥലം അക്വയർ ചെയ്തതായും ചെയർമാൻ കെ ശിവൻ അറിയിച്ചു കേരള ന്യൂസ് ഡെയിലി ബാംഗ്ലൂർ